നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. സ്വാമിജി ഏറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ന് പൊട്ടിമുളച്ച അല്ലെങ്കിൽ ഈ 47 ശേഷം ഉണ്ടായ ഒരു കാര്യമല്ലെന്നും, അത് ഒരു പരമ്പരയായിട്ട് വന്നൊരു കാര്യമാണെന്നും, അന്നൊക്കെ ഒരു ദർശനമായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതെന്നും എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു അറിവിലേക്കാണ് വന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങളെ അത് വെച്ച് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ സ്വാമി. തീർച്ചയായും അതുവഴി തന്നെ പോകാം. അതിൻ്റെ മൗലിക മൂല്യങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ക്രിസ്തുമതം തന്നെ നോക്കുക. ക്രിസ്തുമതം ഒരു മതമെന്ന നിലയിൽ യേശു ക്രിസ്തുവിൽ ആരംഭിച്ച് ഊടുപാതയിലൂടെ ജനജീവിതത്തിലൂടെ കടന്നു വന്നതല്ല. ഒരു അധികാരകേന്ദ്രവുമായി, അധികാരകേന്ദ്രത്തോട് മത്സരിച്ചു വന്നതാണ് ക്രിസ്തുമതം. ക്രിസ്തു തൻ്റെ അനുഭവത്തെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ക്രിസ്തു ഒരു മുന്തിരിത്തോപ്പിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞതായി ബിബ്ലിക്കലായ ഉണ്ട്. പൂർണ്ണമായി എനിക്ക് ഓർമ്മയില്ല, ഈ സന്ദർഭം വന്നപ്പോൾ ഓർക്കുന്നതാണ്. മനസ്സിലായി. ഒരു വലിയ മുന്തിരിത്തോപ്പുണ്ടായിരുന്നു. തൻ്റെ മുന്തിരിത്തോപ്പ് കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു ഇതിൻ്റെ ഉടമ. അവരാണ് മുന്തിരിത്തോപ്പ് നോക്കിയിരുന്നത്, കുറേ കങ്കാണികൾ. ഇപ്പം മുന്തിരി വിളവെടുപ്പിൻ്റെ കാലമായപ്പോൾ, വലിയ വിളവാണ്, ഒരു ദൂതനെ അയച്ചു ഇതിൻ്റെ ഓണർ. അയാളെ ഇവർ തല്ലി ഓടിച്ചു, കാലുമുട്ടുമൊക്കെ തല്ലി ഓടിച്ചു, അവനെ തല്ലി ഓടിച്ചു. രണ്ടാമതൊരു ദൂതനെ അയച്ചു, രണ്ടാമതയച്ച ദൂതനെ ഇവരതിനേക്കാൾ നികൃഷ്ടമായി തല്ലി. മൂന്നാമത് തൻ്റെ പുത്രനെ തന്നെ അയച്ചു, കുറച്ച് പേടി വരുമെന്ന് വിചാരിച്ച് ഉടമ. മനസ്സിലായി. അവനെ അവർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. ഇത് ക്രിസ്തുവിൻ്റെ കഥ തന്നെയല്ലേ? ഇവൻ ജീവിച്ചിരുന്നാൽ ഈ തോപ്പ് തങ്ങളുടേതാകില്ല. അതുകൊണ്ട് ഈ തോപ്പ് തങ്ങളുടേതാകണമെങ്കിൽ ഇവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കണമെന്ന് തീരുമാനിച്ചു ഇവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. അവിടെ വിഷയം അധികാരമാണ്. അതെ. ഒരു തരത്തിൽ അധികാരത്തിലൂടെ ദർശനങ്ങളെ പ്രചരിപ്പിക്കുവാൻ സാധ്യമല്ല. അധികാരത്തിൻ്റെ ഈടുവയ്പ്പിലുള്ളവൻ ദർശനങ്ങളുടെ സാധ്യതയെ അറിഞ്ഞ് അത് കണ്ടെത്തിയ ആളുകളെ കൊന്നുകളയുമെന്നും, എന്നിട്ട് ആ ദർശനം തന്നെ എടുത്തവർ പയറ്റുമെന്നും ഒരർത്ഥവും കൂടി ഉണ്ട്. ഉണ്ട് സ്വാമിജി, ചരിത്രം നമ്മെ അത് പഠിപ്പിക്കുന്നു. ഇനി ആരിത്തരം ദർശനം കൊണ്ടുവന്നാലും അവരുടെ അനുഭവം ഇതാണെന്ന് സൂചിപ്പിക്കുവാനും ആകാം ഇന്നും ക്രിസ്തു കുരിശിൽ കിടക്കുന്നത്. അത് ആരാധ്യമായൊരു ഭാവമായതുകൊണ്ട് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി സ്വാമിജി. പക്ഷെ ചരിത്രത്തിൽ ക്രിസ്തു മതം ആവിർഭവിക്കുന്നത് ചരിത്രത്തിൻ്റെ വൈതാളിക ഘട്ടത്തിൽ ഭരണവർഗത്തോട് ഏറ്റുമുട്ടി തന്നെയാണ്. അത് തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള സഭകളും അതിൻ്റെ വളർച്ചകളും അതിലെ കിരീടധാരികളുമെല്ലാം അധികാരത്തിനു വേണ്ടി മാത്രമാണ് ഊടുപാതകളിലൂടെ സഞ്ചരിച്ചത് അത്രയും. ഇപ്പോൾ ബുദ്ധമതം നാം കണ്ടു, ക്രിസ്തുമതം നാം കണ്ടു, അത് സാംഖ്യം കണ്ടു, യോഗം കണ്ടു, അത് ഇവയിലെ എല്ലാത്തിലുമുള്ള നല്ല ആശയങ്ങളെ പലപ്പോഴും ജനത സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്.
ഈ മതങ്ങൾക്ക് എത്തി നോക്കാൻ ഇടം നൽകാതെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ക്രിസ്തുമതം ബ്രിട്ടന്റെ കൂടെയാണ് നിന്നത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ കൂടെയല്ല നിന്നത്. ചരിത്രപരമായ വസ്തുതയാണ്. ഹിന്ദുമതത്തിന്റെ പല അവാന്തര വിഭാഗങ്ങളും ബ്രിട്ടന്റെ കൂടെയാണ് നിന്നത്, പല ജാതികളും ബ്രിട്ടന്റെ കൂടെ ശക്തമായി ഉറച്ചാണ് നിന്നത്. ഹിന്ദുമതം പൂർണ്ണമായും ബ്രിട്ടൻ എതിരായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പല ഹൈന്ദവ സാഹിത്യകാരന്മാരും ബ്രിട്ടീഷ് ഭരണത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിന് നമ്മുടെ കുമാരനാശാൻ പോലും? എന്തിനു ഭാരതതരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായി. ചിന്തിക്ക ജാതി മതാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയർ, എന്തിനയേ സ്വരാജ്യം? ഇന്നും അത് വിലപ്പെട്ടതാ ചോദ്യം. വള്ളത്തോൾ സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ എഴുതുമ്പോൾ ഇപ്പുറത്ത് ശക്തമായൊരു ചോദ്യമാണ് കുമാരനാശാൻ ചോദിക്കുന്നത്. ഈ ചോദ്യം അപ്രസക്തവും അല്ലെന്ന്. അതെ, കുമാരനാശാൻ നേരിട്ടിരുന്ന അതേ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് കുമാരനാശാന്റെ ചോദ്യം അപ്രസക്തമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, തീർച്ചയായും. ഒരു മിഥ്യാഭിമാനത്തെ വെച്ച് രാജ്യസ്നേഹം മുതലായവയെ പോഷിപ്പിക്കുകയല്ല, സത്യസന്ധമായി നമ്മുടെ നാടിനോടും നമ്മുടെ ദേശത്തോടും ഇടപെട്ടുകൊണ്ടുള്ള സമഗ്ര മാനവികതയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു അന്വേഷണമാണെങ്കിൽ ജനാധിപത്യം രൂപപ്പെടുമ്പോൾ മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും മതേതരമായ ഒരു സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഒരു ഭരണഘടന തന്നെയാണ് അതിൻ്റെ സൃഷ്ടാക്കൾ ആദ്യം വിഭാവനം ചെയ്തതെന്നുള്ളതും തീർച്ചയാണ്. അതെ, ഭൂരിപക്ഷം വരുന്ന മതങ്ങളിൽപ്പെട്ടവർ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കരുതെന്ന് വിചാരിച്ചൊരു വകുപ്പും ഉണ്ടാക്കി. അതിൻ്റെ ഇടനാഴിയിലൂടെയാണ് ന്യൂനപക്ഷ മതങ്ങൾ ഇന്ന് അധികാരത്തിലേക്ക് കയറുവാൻ വാതിൽ തുറന്നെടുത്തതും. അത് തുറന്നെടുത്ത വാതിലാണ്. ഒരു മതാഭിമാനത്തിന്റെ തുറന്നിട്ട വാതിലല്ല, വ്യാഖ്യാനങ്ങളെ കൊണ്ട് ഭരണാധികാരികളുമായുള്ള സേവ കൊണ്ട് പതുക്കെ പതുക്കെ ചുരണ്ടിയെടുത്ത വാതിലാണത്. അത് ഭരണഘടനയുടെ മൗലികതയിൽ തെറ്റായ വ്യാഖ്യാനങ്ങളെ കൊണ്ട് അങ്കിതവുമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ജനാധിപത്യത്തിനകത്ത്. ജനാധിപത്യത്തിനകത്ത് വളരെ വളരെ കാതലായ ഒട്ടേറെ പ്രശ്നങ്ങൾ കിടനൽകുന്നതാണ് ഇന്നത്തെ നില. ഏതെങ്കിലും ഒരു മതദർശനത്തെയോ ഏതെങ്കിലും ഒരു ആത്മദർശനത്തെയോ ഏതെങ്കിലും ഒരു ഭൗതിക ദർശനത്തെയോ അടിസ്ഥാനപ്പെടുത്തി ദർശനങ്ങളും ദർശനങ്ങളും തമ്മിൽ ജനതയുടെ മുമ്പിൽ ഏറ്റുമുട്ടുകയും ആ ദർശന സവിശേഷത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടല്ല ഭരണരംഗത്തേക്ക് വരുവാൻ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനവും തയ്യാറാകുന്നത്. ഈ അധികാരത്തിൻ്റെ പങ്ക് പറ്റുന്ന മത പ്രതിനിധികൾ പോലും ദർശനത്തിൻ്റെ പേരിലല്ല, അല്ല അല്ല ദർശനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നുമില്ല. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാമിജി. മാത്രവുമല്ല, ഇന്ത്യൻ ജനാധിപത്യം അരാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അരാഷ്ട്രീയവൽക്കരണം അരാജകത്വവും വിനാശവുമാണ്, ശുദ്ധമായ അനർക്കി. കഴിഞ്ഞ 4 ദശാബ്ദങ്ങൾ ഇന്ത്യ പരിശോധിച്ചാൽ 40 സംവത്സരങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തകർക്കുന്നതിനാണ് നാം പണം ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആനർക്കി എന്ന പദം ഉപയോഗിച്ചത്. മനസ്സിലായി സ്വാമിജി. അരാജകത്വം, ഭരണാധികാരി ഉണ്ടായിട്ടും ഭരണാധികാരി ഇല്ലാതിരിക്കുക, ഇതൊരു വേദാന്തപരമായ സമീക്ഷയാണ്. അതെ സ്വാമിജി.
അതിൻ്റെ സാരസ്യം ഒട്ടു വളരെയാണ്. ഒരു ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ആ ദർശനത്തിൻ്റെ ചിഹ്നനങ്ങൾ ഉപയോഗിച്ച് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ ആ ദർശനമാണ് നാളെ ജനത്തെ ഭരിക്കുന്നത്. അതെ, തീർച്ചയായും. അവിടെ ഏത് കുറ്റിച്ചൂലും ആ ദർശനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കുറ്റിച്ചൂൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. ഇന്ന് കേരളത്തിൽ 20 സീറ്റിലും നിൽക്കുന്ന വ്യക്തികൾ ഒരു ദർശനത്തെ പിന്താങ്ങിയല്ല നിൽക്കുന്നത്. വിവിധ സാധ്യതകളെയും വിവിധ സങ്കല്പങ്ങളെയും വിവിധ പൊതുസമ്മതത്വത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അത് ശുദ്ധമായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ആനർക്കിയും ഔട്ട്സോഴ്സിങ്ങുമാണ്. അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഔട്ട്സോഴ്സിങ്ങിൻ്റെ വില കൂടുന്നത്. മനസ്സിലായി സ്വാമിജി. ശക്തമായി പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും സ്വയം പ്രസ്ഥാനത്തിൽ നിന്ന് രൂപപ്പെട്ടതായി പറയാൻ അവകാശപ്പെടുന്നതായി ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു. കുറച്ചുകൂടി വിശദീകരണം ആവശ്യപ്പെടുന്നു. ഒരു മണ്ഡലത്തെ തിരഞ്ഞെടുത്ത് ആ മണ്ഡലത്തിലെ ജയസാധ്യതകളെയും ആ മണ്ഡലത്തിലെ ജനജീവിതത്തെയും ആ മണ്ഡലത്തിലെ ജാതിയെയും ആ മണ്ഡലത്തിലെ വർഗത്തെയും വർണ്ണത്തെയും ഉപജാതിയെയും അതിൻ്റെ പ്രാദേശിക ഭേദങ്ങളെയും എല്ലാം കണക്കിലെടുത്തൊരു സ്ഥാനാർത്ഥിയെ ഒരു പ്രസ്ഥാനം കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയല്ല, ഔട്ട്സോഴ്സ്ഡാണ്. മനസ്സിലായി. ദർശനങ്ങൾക്കപ്പുറം പരിഗണനകൾ പലതുമാകുമ്പോൾ അതിൻ്റെതാണ്. അയാൾ പ്രതിനിധീകരിക്കുന്നത് ദർശനത്തെയല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ അഴിമതിക്കറകളുടെ ചരിത്രം ഈ ഔട്ട്സോഴ്സിങ്ങിലാണ് തുടങ്ങുന്നത്. ഇന്ത്യ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ പ്രസ്ഥാനങ്ങളിലും വന്ന ഔട്ട്സോഴ്സിങ്ങും അതിനെ തുടർന്ന് വന്ന കോലാഹലങ്ങളും അതിനുള്ള കിടമത്സരങ്ങളും വ്യക്തമായ ദർശനത്തിൽ നിന്ന് പിരിഞ്ഞ് വൈയക്തിക ഭേദങ്ങളും വൈയക്തികമായ ഏറ്റുമുട്ടലുമാണ്. ഇത് തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ പാർട്ടി പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും മാറി മാറി പ്രാദേശിക പ്രസ്ഥാനങ്ങളെ താലോലിക്കുകയും വ്യക്തമായ അവരുടെ ദർശനത്തിൽ നിന്ന്, കമ്മ്യൂണിസത്തിന് വ്യക്തമായൊരു കമ്മ്യൂണിസ്റ്റ് ധാരയുണ്ട്, കോൺഗ്രസിന് അത്ര വ്യക്തമല്ലെങ്കിലും ഒരു ഗാന്ധിസ്റ്റ് ധാരയുണ്ട്. BJPക്ക് അവരുടേതായ ഒരു മാനിഫെസ്റ്റോ ഏകാത്മമാനവവാദം എന്ന പേരിലുണ്ട്, ദീനദയാൽ ഉപാധ്യായയുടെ. ഇത് മൂന്നും അവർ മുമ്പിൽ വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ധാരയിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് എപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു പോകേണ്ടി വരുമോ? ഇന്ത്യയിൽ അനേകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് പറയുന്നത് പോലും കമ്മ്യൂണിസത്തിന് അപമാനമാണ്. ദർശനം ഒന്നേ ഉള്ളൂവെങ്കിൽ ദർശനമില്ലായ്മയാണത്. ദർശനമില്ലായ്മ കൊണ്ടും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൊണ്ടും വ്യക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലുകൊണ്ടുമാണ് പ്രസ്ഥാനങ്ങൾ പൊട്ടിപ്പിരിയുന്നത്. ഇത് ജനം തിരിച്ചറിയേണ്ട സമയമായി. അവർ നെഞ്ചിലേറ്റുന്ന പ്രസ്ഥാനങ്ങളെ പിരിക്കാതിരിക്കേണ്ടതും അവയെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടതും ഗാന്ധിസത്തിലായാലും ഏകാത്മമാനവവാദത്തിലായാലും കമ്മ്യൂണിസത്തിലായാലും അവയെ ഒരുമിപ്പിച്ച് നിർത്തേണ്ടതും അവ തമ്മിൽ ആശാവഹമായി മത്സരിക്കേണ്ടതും അതിൽ ജനജീവിതത്തിൻ്റെ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതും ആണ് ചരിത്രപരമായി ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യം. അതുകൊണ്ട് പ്രാദേശിക പ്രസ്ഥാനങ്ങളെ ഇന്ത്യൻ ജനത നിരാകരിക്കേണ്ട സമയം അതിക്രമിച്ചു. മതപരവും ജാതീയവും വർഗപരവും പ്രാദേശികവുമായ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയുടെ ക്ഷമയെയും ഇന്ത്യൻ ജനതയുടെ വിശ്വാസത്തെയും പരീക്ഷിക്കാൻ ഇറങ്ങുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുകയും അരാജകത്വം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ ജനതയാണ്, പാർട്ടികൾക്ക് വിവരമില്ലെങ്കിൽ. ഇതാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം. മനസ്സിലായി.
എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. അല്ല, ജ്ഞാനത്തിൻ്റെ വഴിയിൽ സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു അറിവിൻ്റെ, ഒരു ദർശനത്തിൻ്റെ തലത്തിലല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല സ്വാമിജി. ഇവരിൽ ആരും മരിച്ചോട്ടെ, നമുക്ക് ഇന്നവർ എന്നുള്ള ഭേദമൊന്നും ആരോടുമില്ല. അതെ, കാരണം അവർ വച്ചിരിക്കുന്ന ദർശനം ഇന്ത്യൻ ജനതയ്ക്ക് ദർശനമെന്ന നിലയിൽ സ്വീകാര്യമായിട്ട് വേണം ഭരിക്കാൻ. അതെ, ദർശനത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ജനതയുടെ ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങളെയോ ഇന്ത്യൻ ജനതയുടെ വൈകാരികങ്ങളായ ഭാവങ്ങളെയോ മുതലെടുക്കുന്നത് രാഷ്ട്രീയമായ വലിയൊരു ചൂഷണവും അരാജകത്വത്തിലേക്കുള്ള തുറന്നിട്ട വാതിലുമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തി എൻ്റെ ദർശനത്തിനെതിരാണെങ്കിൽ പോലും എനിക്ക് ഇക്കിളി ഉണ്ടാക്കുന്ന ഒരു വികാരത്തിൻ്റെ ഉടമയാണെങ്കിൽ ഞാൻ എന്നെ മറന്നൊരു വോട്ട് കുത്തിയിട്ട് വരികയാണ്. അത് എന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിജീവികളും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ മതങ്ങളും 60-ൽ പരം സംവത്സരം കൊണ്ട് ഇന്ത്യൻ ജനതയെ വൈകാരികതയിൽ ഇങ്ങനെ ആക്കിയെടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ അവർക്ക് ചുട്ട മറുപടി കൊടുക്കുവാനുള്ള ബോധം ഇന്ത്യൻ ജനതയ്ക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട സമയമാണ് നമുക്ക് അതിക്രമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ഉപജാപങ്ങളുടെയും കൂട്ടുകെട്ടുകളുടെയും ഗ്രൂപ്പ് വഴക്കുകളുടെയും ചേരുവകളും ചേർച്ചകളും ഇടനാഴികകളിൽ നിന്ന് ചിന്തിച്ച് ഒരു ദിവസം രാവിലെ മോളിൽ നിന്ന് അണിയിച്ചിറക്കുന്നവന് വേണ്ടി ഇന്ത്യൻ ജനത വോട്ട് ചോദിച്ചു തന്നാൽ കൊടുക്കും, അത്ര അടിമകളാണ് ഇന്ത്യൻ ജനതയെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്കും അതിൻ്റെ പിന്നണിയിലെ കച്ചവടക്കാർക്കും ചുട്ട മറുപടി കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുമ്പോഴാണ് ജനാധിപത്യം ഭാവിയുള്ളതാകുന്നത്, ഒരു പാരമ്പര്യമുള്ള ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാകുന്നത്. തീർച്ചയായും ആ വഴിക്ക് ജനം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുടിചൂടാമന്നന്മാരായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ ഇന്ത്യൻ ജനത കാലെ പിടിച്ചടിച്ചിട്ടുണ്ട്. ജനതയ്ക്ക് വിവരമുണ്ട്, അവർ പന്നിയും പോത്തും കഴുതയൊന്നും അല്ല എന്ന് അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പന്നിയും പോത്തും കഴുതയുമായി മാറുന്നത് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാണ് എന്ന് തോന്നിത്തുടങ്ങുന്നുണ്ട്. അരാഷ്ട്രീയവാദത്തെയും അരാജകത്വത്തെയും ഇന്ത്യൻ മണ്ണിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വൈയക്തിക ലാഭങ്ങൾക്ക് വേണ്ടി ഉപജാപങ്ങൾ സൃഷ്ടിച്ച് പ്രസ്ഥാനത്തിൻ്റെ ദർശനങ്ങളെ തടഞ്ഞ വഴിമുടക്കികൾ മാത്രമാണ്. അവരെ വാനോളം പുകഴ്ത്തുവാനും അവരുടെ വലിപ്പങ്ങളെ കാണിക്കുവാനും കച്ചവട സംഘങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറായി എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയ്ക്കേറ്റ ഏറ്റവും വലിയ പോറൽ. എവിടെയെല്ലാം രാഷ്ട്രീയ ചിന്തയ്ക്കകത്തു നിന്നുകൊണ്ട് കുത്തിത്തിരിപ്പുകളും ഗൂഢാലോചനകളും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഉണ്ടാക്കുന്ന വ്യക്തികൾ ഉണ്ടാകുന്നുവോ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായാലും അവർക്ക് പ്രാധാന്യം കൊടുക്കുവാൻ മാധ്യമങ്ങൾ മത്സരിക്കുകയും അവരെ കൊണ്ട് പ്രസ്ഥാനങ്ങളുടെ ഈടുവയ്പ്പുകളെ തകർക്കുകയും അവർ പുറത്തെത്തിക്കഴിഞ്ഞാൽ അവരെ നാമാവശേഷമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു തുടർനാടകമാണ് ഇന്ത്യൻ ജനാധിപത്യം. ഒരു പ്രവാഹ നിത്യത ഭരണത്തിനുണ്ടാകണം. 5 കൊല്ലത്തേക്ക് നാം തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തരായ ആളുകൾ യോജിച്ചിരുന്നാവുമ്പോൾ തിരിച്ചും മറിച്ചും കെട്ടിയ കുതിരയെ കൊണ്ട് വണ്ടി ഓടുകയല്ല. ശരിയാണ് സ്വാമിജി. നാശത്തിനായാലും നന്മയ്ക്കായാലും ഒരുമിച്ച് കെട്ടണം വണ്ടിയെ. അതെ, വിവിധ വ്യക്തികളാകുമ്പോഴും ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദർശനമല്ലേ സ്വാമിജി? ആ ദർശനം എന്നതിൻ്റെ പേരിലല്ല ഇപ്പം ഇവർ വന്നു കൂടുന്നത്. അതെ, വേറെന്തെങ്കിലും വഴിയുണ്ടോ സ്വാമിജി? ഒരു ദർശനത്തെ പ്രതിനിധീകരിച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു ഏരിയയിൽ ആ ദർശനത്തിൻ്റെ പ്രതിനിധിയായ ഒരു ക്രിസ്ത്യാനിയെ നിർത്തിയാൽ
അയാൾ ജയിക്കുമെങ്കിലാണ് ആ ദർശനം വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ദർശനം കോംപ്രമൈസ് ചെയ്തൊരു ഹിന്ദുവിനെ അവിടെ കൊണ്ടുപോയി നിർത്തി, അതിനകത്തുനിന്നൊരു ഈഴവനെ നിർത്തി, അതിനകത്തുനിന്നൊരു നായരെ നിർത്തി, അതിനകത്തുനിന്നൊരു നമ്പൂതിരിയെ തെരഞ്ഞെടുത്ത് നിർത്തുന്നുവെങ്കിൽ ദർശനം പരാജയപ്പെടുകയും ജനാധിപത്യം തകരുകയുമാണ്. അവിടെ അവൻ്റെ മതവും ജാതിയും ഒന്നും ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമില്ല. അവൻ തെക്കുംഭാഗനാണോ വടക്കുംഭാഗനാണോ, അവൻ പെന്തക്കോസ്റ്റാണോ, അവൻ്റെ പ്രായം ഏതാണ്, അവൻ ചെറുപ്പക്കാരനാണോ പ്രായമായവനാണോ, യുവാക്കളെ പ്രതിനിധീകരിക്കുന്നു, വൃദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്നു, തഴക്കവും പഴക്കവുമുള്ള പയറ്റുമുറ പഠിച്ചവന്മാരെ പ്രതിനിധീകരിക്കുന്നു, അധികാരത്തിൽ ജയിച്ചു വന്ന MLA പരിഗണിക്കുന്നു, ഗ്രൂപ്പുകളെ പരിഗണിക്കുന്നു, ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ശരിയാകുന്നു, പൊതുസമ്മതനെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ഇവിടെ എവിടെയാണ് ജനാധിപത്യം? ഇവരെല്ലാം പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം ഏതാണ്? ഇവരോട് അറിവില്ലാത്തവർ വേറെ ആരാണുണ്ട്? ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും പ്രശ്നങ്ങളുമായി ഡൽഹിയിലേക്ക് പറക്കുകയും തിരിച്ചു വരികയും ഇന്ത്യൻ ജനതയുടെ കാശിൽ അവിടെയെല്ലാം പോയി വഴക്കടിക്കുകയും അതിൽ നിന്നെല്ലാം അപ്പകഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ടത് ജനങ്ങളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുത്ത് ജനങ്ങളെ മതപരമായും വർഗീയമായും വേർതിരിച്ചു നിർത്തുന്ന ഈ കശ്മലന്മാർക്ക് എവിടെയാണ് രാഷ്ട്രീയം അറിയുന്നത്? ഞാൻ ഉപയോഗിച്ച പദം കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ജ്ഞാനത്തിന്റെ വഴിയിൽ നിന്ന്, ഒരു ദർശനത്തിന്റെ ഒരു പാതയിൽ നിന്ന് അല്ലാതെ ഈ ചോദ്യം എങ്ങനെ വരാനാണ് സ്വാമിജി? അതുകൊണ്ടാണല്ലോ അത്രയും ശക്തമായി ചോദിക്കാൻ പറ്റുന്നത്. ഞാന് നായരായിരിക്കുന്നു, നമ്പൂരിയായിരിക്കുന്നു, ഈഴവനായിരിക്കുന്നു, ക്രിസ്ത്യാനിയായിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു, അധസ്ഥിതനായിരിക്കുന്നു, ഇതെല്ലാം ഇന്ത്യൻ മണ്ണിനെ ഇത്രയധികം വലിച്ചഴച്ചിരുന്നില്ല രാജഭരണകാലത്ത് പോലും. എന്നിട്ട് മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യൻ ജനതയോട് വിളമ്പാൻ ഉളുപ്പില്ലാത്ത നേതൃത്വം, ഒന്നുകിൽ മതപരമായി മത്സരിക്കുക ഇന്ത്യൻ മണ്ണിൽ, മതങ്ങൾ തീരുമാനിക്കട്ടെ, ഇല്ലെങ്കിൽ ജാതീയമായി മത്സരിക്കുക, ഇന്ത്യയിലെ ജാതികളെല്ലാം കൂടെ കൂടി നേതൃത്വത്തെ നിർത്തി മത്സരിക്കട്ടെ, ഒരു പൊതു മിനിമം പരിപാടിയുടെ പേരിൽ യോജിക്കട്ടെ, ഇന്ത്യ മതത്തിൻ്റെയും ജാതിയുടെയും നാടായി മാറട്ടെ. ഇല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ സംഹിതയുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ മതം അവൻ്റെ സ്വകാര്യ സ്വത്തായി മാറണം, ഭരണ സ്വത്താവരുത്, അവൻ്റെ ജാതി അസ്തമിക്കണം. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ന ജാതിയിൽ നിന്നൊരുത്തൻ കയറിയിരിക്കുന്നു, ഉദ്യോഗസ്ഥ മേഖലയിലേക്ക് കയറുമ്പോൾ ഇന്ന ജാതി ഉടനെ ആഹ്ലാദിക്കുന്നു. മനസ്സിലായി സ്വാമിജി. എന്നിട്ട് ജാതിയില്ല, മതമില്ല, മതേതരമാണ് എന്ന് പ്രസംഗിക്കുന്നു. ഇത് വഞ്ചനയാണ്.